വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. വീണ്ടും ഇന്നേ ദിവസവും നമുക്ക് ധ്യാനിക്കുവാനായി ഈ ഒരു ദിവസത്തെ കൂടി ധ്യാനത്തിനായി ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളെ പോലെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, ഒരു വാക്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഇന്ന് സമൂഹത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കുടുംബത്തെയും തെറ്റിക്കുവാനായി കള്ളപ്രവാചകന്മാരുടെ പേരിൽ ഞാനാണ് വിശുദ്ധൻ എന്ന നിലയിൽ ഒത്തിരി പേർ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വഴിതെറ്റിപ്പോകുവാനും നമ്മുടെ വിശ്വാസത്തെ പതരിക്കുവാനും ചിതറിക്കുവാനും സന്നദ്ധനായിരിക്കുന്ന സംഘടനകൾ പോലും ഇന്ന് ഭൂമിയിൽ ഉരുവായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സൂക്ഷിക്കുവാനും അവരുടെ മുമ്പിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ് കർത്താവായ ക്രിസ്തു നമുക്ക് ഈ വേദഭാഗത്തിലൂടെ ഇന്ന് വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നിങ്ങളെ തെറ്റിക്കുവാനായി നിങ്ങളെ വഴിതെറ്റിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തെ പൂർണ്ണമായും തല്ലിക്കെടുത്തുവാനായി നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുകയില്ല. ആ ആലയത്തിലല്ല ഈ ആലയത്തിലാണ് കടന്നു വരേണ്ടുന്നത്, ആ കൂട്ടായ്മയിലല്ല ഈ കൂട്ടായ്മയിൽ കടന്നു വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ മനുഷ്യനെയും ചുറ്റിക്കുവാനായി ഓരോ മനുഷ്യനെയും ചിതറിക്കുവാനായി നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കുവാനായി പലരും കള്ളപ്രവാചകന്മാരുടെ വേഷം കൊണ്ട് ഇന്ന് ഭൂമിയിൽ പൈശാചികനെ പോലെ അലറുന്ന സിംഹത്തെ പോലെ ഊടാടി സഞ്ചരിച്ചു കൊണ്ട് നടക്കുകയാണ്. നാം അവരെ തിരിച്ചറിയുക. സത്യവചനം എന്താണോ നിന്നെ പഠിപ്പിക്കുന്നത്, സത്യവചനം നീ വായിക്കുമ്പോൾ എന്താണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകിയിരിക്കുന്നത്, സത്യവചനം നിനക്ക് ഏത് വഴിയാണ് കാട്ടിത്തരുന്നത്, അത് നീ വിശ്വസിക്കുക. പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാരെ നാം തിരിച്ചറിയുക. അവർ ലാവണ്യ വാക്കുകളോടുകൂടി തെൻതുളുമ്പുന്ന മനോഹരമേറിയിരിക്കുന്ന ഇൻപമായിരിക്കുന്ന അനേകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വാക്കുകളോടുകൂടി പ്രശംസയോടുകൂടി നിങ്ങളുടെ അടുക്കളേക്ക് കടന്നുകൂടുമ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിച്ചു കൊള്ളുക. പൂർണ്ണമായും അതിലേക്ക് വീഴ്ന്നു പോകാതിരിക്കുക. നാളുകളിലെ അനേകം വ്യക്തികൾ അനേകം കുടുംബങ്ങൾ ചിതിലമായി പോകുന്നത് ഈ ഒരു കാരണത്താലാണ്. പലരും പല വ്യക്തി ജീവിതങ്ങളും അവരെ തകർക്കുവാനായി കുടുംബങ്ങളെ തകർക്കുവാനായി പൈശാചികന്റെ രൂപം എടുത്തുകൊണ്ട് വേഷം പൂണ്ട് പ്രവാചകൻ എന്ന പേരിൽ, പുരോഹിതൻ എന്ന പേരിൽ, മറ്റു സുവിശേഷകന്മാർ എന്ന പേരിൽ പലരും നിങ്ങളുടെ അടുക്കളേക്ക് കടന്നു വരാം. സൂക്ഷിക്കുക, ജാഗ്രതയോടുകൂടിയായിരിക്കുക. അവരുടെ ഉള്ളിലോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. നമുക്കറിയാം, ഒരു ചെന്നായിയുടെ മുമ്പിൽ ഒരു കുഞ്ഞാടോ അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ചെന്നെത്തുകയാണെങ്കിൽ കടിച്ചു കീറി മാംസം ഭക്ഷിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ചെന്നായ്ക്കളുടെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സമസൃഷ്ടങ്ങളുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തെ എറിഞ്ഞു കൊടുക്കാതെ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സമൃദ്ധിയോടുകൂടി ദൈവകൽപ്പന പ്രകാരം ദൈവത്തിന്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്ന ആ വിശുദ്ധ വേദപ്രമാണം പ്രകാരം നടക്കുവാനായി സർവശക്തനായ ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അളവുകാടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും
വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമേ, കർത്താവേയും സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളെയും ചിതറിക്കുവാനായി, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഛിന്നാഭിന്നമാക്കുവാനായി കള്ളപ്രവാചകന്മാരുടെ വേഷം പൂണ്ട് കർത്താവ് അനേകർ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ സത്യദൈവത്തിന്റെ പൊരുളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം കാട്ടിത്തുന്ന പാതകളെ തിരിച്ചറിഞ്ഞും രുചിച്ചറിഞ്ഞും കൊണ്ട് ഈ മക്കളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിപ്പാൻ ഈ ഒരു ദിവസം സഹായിക്കുമാറാകണമേ. അവരുടെ യാത്രകളെ, പ്രവർത്തനങ്ങളെ, അവരുടെ ചിന്തകളെ, ചിന്താമണ്ഡലങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തി ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ കുഞ്ഞാടികളായിരിക്കാൻ തക്കവണ്ണം, അനേകർക്ക് പ്രയോജനമുള്ള കുഞ്ഞാടികളായി വഴികാട്ടികളായിരിക്കാൻ തക്കവണ്ണം പ്രിയമക്കളെ സഹായിക്കുമാറാകണം. ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവാം ദൈവമേ. ആമേൻ.